വേണ്ട, ഞാൻ വിളിച്ചോളാം. മോളെ ഒന്ന് പറഞ്ഞതാ. ആ മോളെ വിളി ആത്മാർത്ഥമായിട്ടാണോ? അത് 100% ആത്മാർത്ഥമായിട്ടാണ് മോളെ. ഓക്കെ, എന്നാ പിന്നെ ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ജ്യൂസായിട്ട് വരണം, ഞങ്ങൾക്കൊക്കെ ജ്യൂസ് വേണം. അതെങ്ങനെ രുചികരമാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഫ്രൂട്ട്സ് എടുത്ത് മിക്സിയിലിട്ട് അടിച്ചാ പോരെ? അങ്ങനെ ഫ്രൂട്ട്സ് മിക്സിയിലിടാതെ പാലൊക്കെ ഒഴിച്ച് നല്ല ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവൻ എന്തൊക്കെയോ അറിയാവുന്ന. അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ നാണം കെട്ടു പോയനെ അല്ലേ? അതെ, ആദർശിന് ഇനി നമ്മളെ മേൽ പഴി ചേരാനുള്ള അവസരം ഉണ്ടാക്കരുത്, നമ്മൾ നമ്മളെ ഡ്യൂട്ടി ചെയ്യണം. എടാ അബി, നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പണി തീർക്കാൻ നോക്കൂ. നീ ഒന്നിനും കഴിവ് തെളിയിച്ചിട്ടില്ല, ഇതിലെങ്കിലും ഒന്ന് നിന്റെ കഴിവ് തെളിയിക്ക്. ഇതെന്തൊക്കെ ചേർത്താ ഉണ്ടാക്കിയേ? കൊള്ളാമോ ഇല്ലെന്ന് പറ. നന്നായിട്ടുണ്ട്, നയനമ്മോൾ ഉണ്ടാക്കുന്ന പോലെയുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്, എന്റെ നാവും ഉണ്ട്. പയ്യെ പറ. പയ്യെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അത് തന്നെയാണല്ലോ സത്യം. നീയേ ഇതങ്ങോട്ട് കുടിച്ചേ. എന്റെ കൈ കണ്ടില്ലേ, എനിക്കൊന്ന് പിടിച്ചതാ. എന്താ? എന്താടാ അവക്ക് കൈയില്ലേ ഒരു ജ്യൂസ് പിടിക്കാനായിട്ട്? ഇവളുടെ കയ്യിലും മൈലാഞ്ചി ഇട്ടിരിക്കുക. ഒന്നും ആയിട്ടില്ല, പറഞ്ഞു തരണേ. ആദ്യം പറഞ്ഞ പോലെ എല്ലാം അരിഞ്ഞു വെക്ക, പിന്നെ വേവിക്കാൻ പറഞ്ഞൊക്കെ അതുപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം ചേരുവകളൊക്കെ പറഞ്ഞുതരാം. പച്ചക്കറി അരിഞ്ഞായിരുന്നോ? അതെല്ലാം തകൃതിയായിട്ട് നടക്കുക, ജ്യൂസ് എങ്ങനെയുണ്ട്? അതിന്റെ അഭിപ്രായം കേട്ടല്ലോ. ഒരുപാട് ജീവിതാനുഭവമുള്ള മുത്തശ്ശിയാ അഭിനന്ദിച്ചത് എന്റെ ജ്യൂസ് കൊള്ളാന്ന്. നിന്റെ ജ്യൂസോ? എന്റെ അല്ലാതെ ആദർശമുണ്ടോ? ക്രെഡിറ്റ് മുഴുവൻ അടിച്ചു മാറ്റരുത്. ക്രെഡിറ്റ് മുഴുവൻ എടുത്തോ, പക്ഷേ എങ്ങനെ ജ്യൂസ് ഉണ്ടായെന്നൊരു ചിന്ത മനസ്സിൽ വേണം.